ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സീബ്ര ഫിഞ്ചിൻ്റെ ചില മ്യൂട്ടേഷനുകളാണ്. കഴിഞ്ഞ ചില നാളുകളായിട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ് എന്തെങ്കിലുമൊക്കെ സീബ്ര ഫിഞ്ചിൻ്റെ മ്യൂട്ടേഷനെ കുറിച്ച് വീഡിയോ ഉണ്ടെന്ന്. പക്ഷേ മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ ഭാഷയിലൊന്നും തന്നെ ഞാൻ സീബ്ര ഫിഞ്ചിൻ്റെ മ്യൂട്ടേഷനുകളെ കുറിച്ച് ഒരു ആധികാരികമായൊരു വീഡിയോ കണ്ടില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ സീബ്ര ഫിഞ്ച് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ സീബ്ര ഫിഞ്ചിനെ കുറിച്ചൊന്ന് പറയാം കേട്ടോ. ഞാൻ ഒരുപാട് ബേഡ്സ് വളർത്തിയിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം സീബ്ര ഫിഞ്ചുകളെയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സീബ്ര ഫിഞ്ച് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഒരുപാട് വെറൈറ്റി സീബ്ര ഫിഞ്ചിൻ്റെ അവൈലബിൾ ആണ്. ഒരു പക്ഷിപ്രേമിയെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ മ്യൂട്ടേഷനുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്പീഷീസാണ് സീബ്ര ഫിഞ്ചുകൾ. നമ്മൾ വാങ്ങിയ സീബ്ര ഫിഞ്ചിൽ നിന്ന് ഏതൊക്കെ മ്യൂട്ടേഷൻ ഇറങ്ങും എന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൽ മ്യൂട്ടേഷൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേറെ സാധ്യതയുള്ളൊരു ബേഡാണ് സീബ്ര ഫിഞ്ച്. അതുകൊണ്ട് തന്നെ പക്ഷിപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബേഡുമാണ് സീബ്ര ഫിഞ്ചുകൾ. ആൻഡ് ഗായ്സ് വാണ്ട് ടു വാച്ച് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്, പ്ലീസ് പ്രസ് ദ സബ്ടൈറ്റിൽ ബട്ടൺ ഓൺ. നമ്മൾ മ്യൂട്ടേഷനുകൾ നോക്കുന്നതിന് മുമ്പ് ഈ സീബ്ര ഫിഞ്ചിൻ്റെ അത്യാവശ്യം ബോഡി പാർട്സൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മേജർ പാർട്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, അതിൻ്റെ ബീക്ക്, അതിൻ്റെ ചുണ്ടിനെയാണ് ബീക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ണിന് താഴെയുള്ള ആ ഒരു വര, അതിനെ നമ്മൾ ടിയർ മാർക്ക് എന്ന് പറയും. അതിൻ്റെ കന്നത്തിലിരിക്കുന്ന ആ ഒരു ചുവന്ന മാർക്ക്, അതിനെ നമ്മൾ ചീക്ക് എന്ന് പറയും. നമ്മൾ എന്നിട്ട് അതിൻ്റെ ചിറകിൻ്റെ താഴെ ഒരു റെഡ് കളർ മാർക്ക് കണ്ടോ, അതിനെ നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയും. റെഡിനകത്ത് ഇങ്ങനെ വൈറ്റ് വൈറ്റ് ഡോട്ട് വന്നിരിക്കുന്നു, അതിനെ ഫ്ലാങ്ക് എന്ന് പറയും. അതിൻ്റെ വാലിൻ്റെ മുകൾ ഭാഗത്തെ നമ്മൾ അപ്പർ ടെയിലെന്നും അടിഭാഗത്തെ അണ്ടർ ടെയിലെന്നും പറയും. ഈ ടെയിലിൻ്റെ നടുക്കൂടെ ഒരു വെള്ള വര ഇങ്ങനെ പോയിട്ടുണ്ട്, അതിനെ നമ്മൾ ടെയിൽ ബാർ എന്ന് പറയും. സോ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കും. ബാ, നമുക്ക് കുറച്ച് മ്യൂട്ടേഷനുകളെ നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ള മ്യൂട്ടേഷനാണ് നോർമൽ ഗ്രേ. ഇതൊരു വൈൽഡ് മ്യൂട്ടേഷനാണ്. ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷനുമാണ് നോർമൽ ഗ്രേയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് ഗ്രേ ആയിരിക്കും. ഫീമെയിലിൻ്റെ കണ്ണിൻ്റെ താഴെ ഒരു ടിയർ മാർക്ക് കാണും. മെയിലിനെ പോലെ തന്നെ വാലിലും വൈറ്റ് ടെയിൽ ബാർ ഇങ്ങനെ കാണും. ഇതിൽ മെയിലിനെ ഫീമെയിലിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ബാർ വെച്ചാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ബ്രസ്റ്റ് അതിൻ്റെ നെഞ്ചാണ് കേട്ടോ, അതിനെ നമ്മൾ ബ്രസ്റ്റ് എന്ന് പറയും. അവിടെ ഈ ഫീമെയിലിന് ഇങ്ങനെ വരകളോ മാർക്കിങ്ങോ ഒന്നും കാണത്തില്ല. പിന്നെ ഫീമെയിലിന് ഈ ചീക്കും കാണത്തില്ല. സോ അതിൻ്റെ ബ്രസ്റ്റ് ബാറും അതിൻ്റെ ചീക്ക് പാച്ചസും നോക്കിയാണ് നമ്മൾ നോർമൽ ഗ്രേയുടെ മെയിലിനെയും ഫീമെയിലിനെയും തമ്മിൽ തിരിച്ചറിയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പൈഡ് സീബ്ര ഫിഞ്ചിനെയാണ്. ഒറിജിനൽ മ്യൂട്ടേഷൻ്റെ ഇടയ്ക്ക് വൈറ്റ് പാച്ച് കയറി അതിൻ്റെ ഒറിജിനൽ കളറിങ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ പൈഡ് എന്ന് പറയും. ഇതിന് മെയിലിനും ഫീമെയിലിനും ഒരുപോലെയാണ്. ഒരു നല്ല പൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ, സീബ്ര ഫിഞ്ചിൻ്റെ ഷോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 50% നോർമൽ കളറും 50% പൈഡിൻ്റെ കളറും കയറി വരികയാണെങ്കിൽ അതിനെ ഒരു നല്ല പൈഡായിട്ട് കണക്കാക്കും. മെയിലായാലും ഫീമെയിലായാലും അതിൻ്റെ ഒറിജിനൽ കളർ വൈറ്റ് പാച്ചസ് കയറി നഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു പൈഡ് ബേഡാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ കളർ മ്യൂട്ടേഷനാണ്. നമ്മളുടെ ബിസ്ക്കറ്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് ഫോൺ മ്യൂട്ടേഷന്. ഇതിൻ്റെ മെയിലിനെ ഫീമെയിലിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ചീക്ക് പാച്ച് വെച്ചാണ്. മെയിലിന് ചീക്ക് പാച്ച് കാണും, ഫീമെയിലിന് ചീക്ക് പാച്ച് കാണത്തില്ല. അതുപോലെ തന്നെ ബ്രസ്റ്റ് ബാറും ഒന്നും തന്നെ കാണത്തില്ല. അടുത്തത് വൈറ്റ് കളറാണ്. നോർമൽ ഗ്രേ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വളർത്തുന്ന ഒരു മ്യൂട്ടേഷനാണ് വൈറ്റ് മ്യൂട്ടേഷൻ. അതിൻ്റെ ബോഡി പാർട്ട് കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും. ദേഹത്തെങ്ങും ഒരു ബ്ലാക്ക് മാർക്ക് പോലും കയറത്തില്ല. അങ്ങനെ ബ്ലാക്ക് മാർക്ക് കയറിയാൽ അതിനെ നമ്മൾ പൈഡായിട്ട് കണക്കാക്കും. ഈ വൈറ്റിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ബീക്ക് വെച്ചാണ്, ചുണ്ടിൻ്റെ കളർ വെച്ച്. മെയിലിന് ഒരു ഡാർക്ക് കളറായിരിക്കും, ഫീമെയിലിന് ഒരു ലൈറ്റ് ഓറഞ്ച് കളറുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ലെഫ്റ്റ് ഇരിക്കുന്നത് മെയിലും റൈറ്റ് സൈഡ് ഇരിക്കുന്നത് ഫീമെയിലുമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് CFW ആണ്. CFW എന്നാൽ ചെസ്റ്റ്നട്ട് ഫ്ലാങ്ക്ഡ് വൈറ്റ് എന്നാണ്. വൈറ്റ് കളർ ബേഡിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ചീക്കോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഓറഞ്ച് ചീക്കോ വന്നാൽ അത് CFW ൻ്റെ മെയിലാണ്.
ഇനി ഫീമെയിലിനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളർ ബേർഡിൽ അതിനൊരു ടിയർ മാർക്ക് വന്നാൽ അത് CFW ഫീമെയിലാണ്. ഈ CFW രണ്ട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഒന്ന് റെഗുലർ CFWയും രണ്ട് കോണ്ടിനെൻ്റൽ CFWയും. ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം. ഇത് തിരിച്ചറിയാനുള്ള എളുപ്പ വഴി ഇതിൻ്റെ ടെയിൽ നോക്കുക എന്നുള്ളതാണ്, അതിൻ്റെ വാല് നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പർ ടെയിലിൽ ഡാർക്ക് ബ്ലാക്ക് കളർ ടെയിൽ ബാർ ആണെങ്കിൽ അതിനെ നമ്മൾ കോണ്ടിനെൻ്റൽ CFW എന്ന് പറയും. ഇനി ഒരു ലൈറ്റ് കളർ ഇങ്ങനെ ടെയിൽ ബാറാണ് പോയിട്ടുള്ളതെങ്കിൽ അത് റെഗുലർ CFW എന്ന് പറയും. പിന്നെ കോണ്ടിനെൻ്റൽ CFW ചീക്ക് ഒരു കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലോറിഡ ഫാൻസി എന്നൊരു മ്യൂട്ടേഷനാണ്. ബ്ലാക്ക് കളറിനെ സപ്രസ് ചെയ്യാൻ നോക്കുന്ന ഒരു മ്യൂട്ടേഷനാണ് ഫ്ലോറിഡ ഫാൻസി. ഇതിൻ്റെ ബോഡി നിയർലി വൈറ്റ് ആയിരിക്കും. വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വൈറ്റ് അല്ല, പക്ഷേ വൈറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഷൈനിങ് ഉള്ള ഒരു കളറായിരിക്കും ഫ്ലോറിഡ ഫാൻസിയുടെ കളറിങ്. അതിൻ്റെ ചീക്ക് പാച്ചും അതിൻ്റെ ചിറകിൻ്റെ സൈഡിലുള്ള ഫ്ലാങ്കിൻ്റെ കളറും ഓറഞ്ച് കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഫ്ലോറിഡ ഫാൻസിയുടെ ഫീമെയിലിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറയാം. ഫീമെയിലിന് മെയിലിൻ്റെ ആ ഒരു മെയിലിൻ്റെ കളറായിരിക്കും, പക്ഷേ ചീക്ക് പാച്ചും അതിൻ്റെ ഫ്ലാങ്കിൻ്റെ കളറും ഒന്നും കാണുകയില്ല. ഒരു നിയർലി വൈറ്റ് ബോഡി ആയിരിക്കും ഫീമെയിലിൻ്റേത്. ഫ്ലോറിഡ ഫാൻസി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫ്ലോറിഡ ഫാൻസി നിങ്ങൾ ബ്ലാക്ക് ചീക്കുമായിട്ട് പെയർ ചെയ്യിപ്പിക്കരുത്. കാരണം ഫ്ലോറിഡ ഫാൻസി ബ്ലാക്ക് കളറിനെ സപ്രസ് ചെയ്യാൻ നോക്കുന്നൊരു മ്യൂട്ടേഷനാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മ്യൂട്ടേഷനും കൂടി കോൺഫ്ലിക്റ്റ് ആവും. ഫ്ലോറിഡ ഫാൻസിയുടെ ജന്മദേശം US ആണ്. ഫ്ലോറിഡ ഫാൻസി പോലെ തന്നെ മറ്റൊരു മ്യൂട്ടേഷനുണ്ട്, അത് ഇസബൽ എന്ന് പറയും. അത് യൂറോപ്യൻ ആണ്. രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന രണ്ട് ഇൻഹെറിറ്റൻസ് ഉള്ള രണ്ട് ബേർഡ്സ് ആണ് ഫ്ലോറിഡ ഫാൻസിയും ഇസബലും. കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷേ ഇസബലിന് ചെറിയൊരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ലൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞൊരു മ്യൂട്ടേഷനെ നോക്കാം. ലൈറ്റ് ബാക്ക് മ്യൂട്ടേഷൻ്റെ ബോഡി കളർ ഒരു ലൈറ്റ് കളറായിരിക്കും. നോർമൽ ഗ്രേയും കാട്ടിലും നല്ലൊരു ലൈറ്റ് കളറായിരിക്കും ലൈറ്റ് ബാക്കിൻ്റേത്. പിന്നെ കൂടാതെ അതിൻ്റെ ചീക്ക് പാച്ചും ലൈറ്റ് കളറായിരിക്കും. ചില ലൈറ്റ് ബാക്കുകൾക്ക്, കേരളത്തിലുള്ളതല്ല, ഞാൻ വിദേശത്തുള്ള ലൈറ്റ് ബാക്കിലെ കണ്ടതിൽ അതിൻ്റെ ചീക്ക് പാച്ച് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ലൈറ്റ് ബാക്കിലെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവിടുത്തെ ഇൻഹെറിറ്റൻസ് മൂലമായിരിക്കാം അങ്ങനെ വന്നത്. ലൈറ്റ് ബാക്കിൻ്റെ ഫീമെയിലിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ലൈറ്റ് ബാക്കിൻ്റെ ഫീമെയിലിൻ്റെ കണ്ണിൻ്റെ താഴെ ഒരു ടിയർ മാർക്ക് കാണും. കൂടാതെ അതിൻ്റെ ബോഡി മെയിലിനെ പോലെ തന്നെ ലൈറ്റ് ആയിരിക്കും. അതിൻ്റെ ബ്രസ്റ്റ് തൊട്ട് അതിൻ്റെ അണ്ടർ ടെയില് വരെ ഒരു കംപ്ലീറ്റ് ഒരു നിയർലി വൈറ്റ് ആയിരിക്കുന്ന ഒരു കളറാണ് ഫീമെയിലിൻ്റേത്. പിന്നെ അതിൻ്റെ ടെയിലിനെ ടെയിൽ ബാറും കാണും. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഫീമെയിലിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇതും ലൈറ്റ് ബാക്കിൻ്റെ ഒരു ഫീമെയിലും ഒരു നോർമൽ ഗ്രേ മെയിലുമായിട്ട് കിടക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ചീക്ക് എന്ന് പറയുന്നൊരു മ്യൂട്ടേഷനാണ്. ഇതിൻ്റെ മെയിലിനും ഫീമെയിലിനും ചീക്ക് പാച്ചസ് കാണും. അപ്പോൾ എങ്ങനെ മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബ്രസ്റ്റ് ബാറ് നോക്കിയാൽ മതി. മെയിലിന് ബ്രസ്റ്റ് ബാറ് കാണും, ഫീമെയിലിന് ബ്രസ്റ്റ് ബാറ് കാണത്തില്ല. ബാക്കിയുള്ള മ്യൂട്ടേഷനുകളുടെ ചീക്കൊക്കെ മിക്കപ്പോഴും ഒരു ഓറഞ്ച് ഷെയ്ഡ് കീപ്പ് ചെയ്യുമെങ്കിൽ ഇതിൻ്റെ ചീക്ക് കംപ്ലീറ്റ് ബ്ലാക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ഫിഞ്ചിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തരായിട്ട് നിൽക്കും. ബ്ലാക്ക് ചീക്ക് ഫിഞ്ചുകൾ മറ്റു ഫിഞ്ചുകളെ അപേക്ഷിച്ച് ഒരല്പം അഗ്രസീവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ചീക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ചീക്കിൻ്റെ മെയിലിൻ്റെ ഫ്ലാങ്കിൻ്റെ കളറും ബ്ലാക്കാണ്. ചില ബ്ലാക്ക് ചീക്കിൻ്റെ മെയിലിൻ്റെ ഫ്ലാങ്കിൻ്റെ കളർ ഓറഞ്ച് ആയിട്ട് വരും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഒരു ബ്ലാക്ക് ചീക്കിൻ്റെ പാരൻറ്റിൽ ഒരെണ്ണം ഏതെങ്കിലും ഒരു മ്യൂട്ടേഷൻ്റെ സ്പ്ലിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞിന് അതിൻ്റെ ഫ്ലാങ്ക് ഓറഞ്ച് കളറായിട്ട് വന്നത്. പക്ഷേ ഒരു ഷോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ബ്ലാക്ക് ചീക്കിൻ്റെ ഫ്ലാങ്ക് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ ചീക്കും ഗ്രേ ചീക്കുമാണ്. ഫോൺ ചീക്കിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൻ്റെ ചീക്ക് പാച്ച് ഒരു ബിസ്ക്കറ്റിൻ്റെ കളറായിരിക്കും. ഇനി ഗ്രേ ചീക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചീക്ക് ഒരു ഗ്രേ കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറായിരിക്കും. ബ്ലാക്ക് ചീക്കിനെ പോലെ തന്നെ ഇതിൻ്റെ മെയിലിനും ഫീമെയിലിനും ചീക്ക് പാച്ച് കാണും. ഫോൺ ചീക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഫ്ലോറിഡ ഫാൻസിയുടെ കൂട്ട് തന്നെ നിയർലി വൈറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും അതിൻ്റേത്. അതായത് നിയർലി വൈറ്റ് ആയിട്ട് ഫ്ലോറിഡ ഫാൻസിയുടെ കൂട്ട് ബോഡി ഉള്ളതിൽ ഒരു ഫോൺ കളർ ചീക്ക് വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഫോൺ ചീക്ക് എന്ന് പറയും. ഇനി ഗ്രേ ചീക്കിനെ കുറിച്ച് പറയാം. ഗ്രേ ചീക്ക് മ്യൂട്ടേഷൻ്റെ ബോഡി കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. അതായത് ബ്ലാക്ക് കളറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി വരാം ബോഡിയിൽ.
ഗ്രേ ചീക്കിൻ്റെ ഫീമെയിലിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബ്രസ്റ്റ് ബാർ നോക്കിയാൽ മതി. പക്ഷേ ഫോൺ ചീക്കിൻ്റെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഫോൺ ചീക്കിൻ്റെ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ചുണ്ടിൻ്റെ കളർ നോക്കേണ്ടി വരും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ബ്രസ്റ്റ് എന്ന് പറയുന്നൊരു മ്യൂട്ടേഷനാണ്. ബ്ലാക്ക് ബ്രസ്റ്റിൻ്റെ ബ്രസ്റ്റ് ബാർ കുറച്ച് എൻലാർജ്ഡ് ആയിരിക്കും. ബ്ലാക്ക് ബ്രസ്റ്റിൻ്റെ ഫീമെയിലിന് ടിയർ മാർക്ക് കാണത്തില്ല. കൂടാതെ അതിൻ്റെ ചീക്ക് തൊട്ട് അണ്ടർടെയിൽ വരെ ഒരു കംപ്ലീറ്റ് ഒരു യെല്ലോയിഷ് വൈറ്റ് ആയിരിക്കും ഫീമെയിലിൻ്റെ കളർ. കൂടാതെ ടെയിലിൻ്റെ മുകൾ ഭാഗം നോക്കാമെങ്കിൽ, അതായത് അപ്പർ ടെയിൽ നോക്കാമെങ്കിൽ കൂടുതലും വൈറ്റ് കളറായിരിക്കും ഫീമെയിലിൻ്റേത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് ബ്രസ്റ്റിൻ്റെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഫോൺ ബ്ലാക്ക് ബ്രസ്റ്റ് ഫീമെയിലും ഒരു ഗ്രേ ബ്ലാക്ക് ബ്രസ്റ്റ് മെയിലുമാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു ബ്ലാക്ക് ബ്രസ്റ്റ് മെയിലും ഒരു നോർമൽ ഗ്രേ ഫീമെയിലും ഒരു ഫോൺ ഫീമെയിലുമാണ്. സോ അതിൻ്റെ കളർ വ്യത്യാസങ്ങൾ കണ്ടോ? ഫോണിൻ്റെ കളർ കുറച്ചുകൂടെ ലൈറ്റാണ്. നോർമൽ ഗ്രേയുടെ ഫീമെയിലിന് നല്ലൊരു ഗ്രേ കളറുണ്ട്. ബ്ലാക്ക് ബ്രസ്റ്റിൻ്റെ ബ്രസ്റ്റും നല്ല എൻലാർജ്ഡ് ആണ്. പിന്നെ ബ്ലാക്ക് ബ്രസ്റ്റിൻ്റെ മെയിലിനും അപ്പർ ടെയിലിൽ വൈറ്റ് കളർ നല്ലപോലെ കാണും കേട്ടോ. ഈ ബ്ലാക്ക് ബ്രസ്റ്റും ബ്ലാക്ക് ചീക്കും കമ്പൈൻ ചെയ്ത് ബ്ലാക്ക് ചീക്ക് ബ്ലാക്ക് ബ്രസ്റ്റ് എന്ന് പറയുന്ന കോമ്പിനേഷനുകളും ഉണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ 2B എന്ന് പറയും. ബി എന്ന് വെച്ചാൽ ബ്ലാക്കിൻ്റെ ബി ആണ് കേട്ടോ. ബ്ലാക്ക് ചീക്കിൻ്റെ ബിയും ബ്ലാക്ക് ബ്രസ്റ്റിൻ്റെ ബിയും, ഇതിനെ നമ്മൾ 2B എന്ന് പറയും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫേസ് എന്ന് പറയുന്നൊരു മ്യൂട്ടേഷനാണ്. അതിൻ്റെ ചീക്കിൻ്റെയും ബീക്കിൻ്റെയും ഇടയ്ക്ക് ഉള്ള ആ ഒരു പ്ലേസ് ബ്ലാക്ക് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ബ്ലാക്ക് ഫേസ് എന്ന് പറയും. ഈ ബ്ലാക്ക് ഫേസിനെ ഒരുപാട് കളർ കോമ്പിനേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് ഫേസും ബ്ലാക്ക് ചീക്കും ബ്ലാക്ക് ബ്രസ്റ്റും ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 3B എന്ന് പറയും. ഇനി 2B എങ്ങനെയൊക്കെ പറയാമെന്ന് നോക്കാം. ബ്ലാക്ക് ചീക്ക് ബ്ലാക്ക് ബ്രസ്റ്റ് ആണെങ്കിൽ 2B പറയും. ബ്ലാക്ക് ചീക്ക് ബ്ലാക്ക് ഫേസ് ആണെങ്കിൽ 2B പറയും. ഇനി ബ്ലാക്ക് ഫേസ് ബ്ലാക്ക് ബ്രസ്റ്റും ആണെങ്കിൽ നമുക്കതിനെ 2B എന്ന് വേണമെങ്കിൽ പറയാം. ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലാക്കിൻ്റെ ബി ആണ് കേട്ടോ. രണ്ട് കോമ്പിനേഷനുകൾ ബ്ലാക്കിൻ്റെ വന്നാൽ അതിനെ നമുക്ക് 2B എന്ന് പറയാം. ഇനി 3B പറയണമെങ്കിൽ മൂന്നും കൂടി ചേർന്ന് വരണം. ബ്ലാക്ക് ചീക്ക് ബ്ലാക്ക് ബ്രസ്റ്റ് ബ്ലാക്ക് ഫേസ്. ഫീമെയിലിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരാം. ടിയർ മാർക്കിനും ബീക്കിനും ഇടയ്ക്കുള്ള പ്ലേസിൽ വൈറ്റ് ആയിരിക്കത്തില്ല, പകരം ആ ഒരു പ്ലേസ് ഗ്രേ കളറായിരിക്കും. അതായത് ബോഡിയുടെ ആ ഒരു ഗ്രേ കളർ തന്നെയായിരിക്കും ടിയർ മാർക്കിനും ബീക്കിനും ഇടയ്ക്കുള്ളത്. ഈ ബ്ലാക്ക് ഫേസ് ഫ്ലോറിഡ ഫാൻസി പോലെയുള്ള കളറിൽ കയറി വരുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലോറിഡ ഫാൻസി ബ്ലാക്ക് സപ്രസ് ചെയ്യുന്നൊരു കളറാണ്, അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് അത്രയൊരു ഇൻറ്റൻസിറ്റി കാണത്തില്ല. ബ്ലാക്ക് ചെറുതായിട്ടൊന്ന് ഫെയ്ഡായിട്ട് പോയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ്. ഈ സീബ്രാ ഫിഞ്ച് മ്യൂട്ടേഷൻ പാർട്ട് 2 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ നൈസായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.